മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2019 ജൂലൈയിലെ കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതിലെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തു, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ തൊട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, represent the orbital with quantum numbers n is equal to 5 and l is equal to 3. അതായത് നമ്മൾ ഓർബിറ്റൽ ഏതാണ് എന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് തന്നേക്കുന്നത് എൻ വാല്യൂം തന്നിട്ടുണ്ട്, എൽ വാല്യൂം തന്നിട്ടുണ്ട്. എൻ ഈസ് ഈക്വൽ ടു 5, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അത് ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഏത് ഷെല്ലാണെന്ന് കാണിക്കുന്നു. അതായത് ഫിഫ്ത്ത് ഷെല്ലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എൽ വാല്യൂ, എൽ വാല്യൂ എന്ന് പറയുന്നത് അസിമത്തിൽ ക്വാണ്ടം നമ്പറിനെയാണ് കാണിക്കുന്നത്. അത് സബ്ഷെല്ലിനെ കുറിച്ചുള്ള ഐഡിയ ആണ് നമുക്ക് തരുന്നത്. അതായത് എസ് ഓർബിറ്റിലാണോ, പി ഓർബിറ്റിലാണോ, ഡി ഓർബിറ്റിലാണോ, എഫ് ഓർബിറ്റിലാണോ എന്നുള്ള ഐഡിയ തരുന്നതാണ് എൽ വാല്യൂ. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എൽ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓർബിറ്റലുകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലിന്റെ വാല്യൂ 0 ആകുമ്പോൾ എസ് ഓർബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 1 ആണെങ്കിൽ പി ഓർബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 2 ആണെങ്കിൽ ഡി ഓർബിറ്റൽ, 3 ആണെങ്കിൽ എഫ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ എന്തായിരിക്കും? ഫിഫ്ത്ത് ഷെല്ലിലെ എഫ് ഓർബിറ്റലിനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന ഓർബിറ്റൽ ഏതാണ്? 5F ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്? അതായത് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അപ്പൊ അതാണ് സർഫസ് ടെൻഷൻ ആണ്. നിങ്ങൾ ഗേഷ്യസ് സ്റ്റേജ് പഠിക്കുന്നതിനകത്ത് ലാസ്റ്റ് പോർഷൻ ലിക്വിഡ്സിനകത്ത് വരുന്നുണ്ട്, സർഫസ് ടെൻഷനും വിസ്കോസിറ്റി എന്ന് പറയുന്ന രണ്ട് പോർഷൻ. അപ്പൊ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്. ഇത് സ്ഥിരമായിട്ട് ഒരു സർഫസ് ടെൻഷൻ ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കൂടെ തുടരെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സർഫസ് ടെൻഷൻ ബന്ധപ്പെട്ട ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് ലിക്വിഡ് ഡ്രോപ്സ് ഹാവ് സ്പെറിക്കൽ ഷേപ്പ്. അതായത് ലിക്വിഡ് ഡ്രോപ്സിന് സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കുന്നതിന് കാരണവും സർഫസ് ടെൻഷൻ ആണ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ലിക്വിഡ്സ് ഫോൾ ഓർ റൈസ് ഇൻ ക്യാപ്പിലറി ട്യൂബ്സ്. ക്യാപ്പിലറി ട്യൂബിൽ കൂടി ലിക്വിഡ് മുകളിലേക്ക് ഉയരുന്നതോ താഴുകയൊക്കെ ചെയ്യുന്ന ആ പ്രോസസ്സും സർഫസ് ടെൻഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇനി തേർഡ് എഴുതിയേക്കുന്നത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെയാണ്. അതായത് ദ ഷാർപ്പ് എഡ്ജസ് ഓഫ് ഗ്ലാസ് ആർ ഹീറ്റഡ് ടു മേക്ക് ഇറ്റ് സ്മൂത്ത്. ദിസ് ഈസ് കോൾഡ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. അതായത് ഗ്ലാസിന്റെ ഷാർപ്പ് എഡ്ജസ് ഹീറ്റ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് മാറുന്നു, അതിനെയാണ് നമ്മൾ ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിന് കാരണവും സർഫസ് ടെൻഷൻ ആണ്. തീർച്ചയായിട്ടും സ്ഥിരമായി വർഷങ്ങളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ആപ്ലിക്കേഷൻ ലെവലിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇൻ എ പ്രോസസ് 701 joule ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ് ബൈ എ സിസ്റ്റം ആൻഡ് 394 joule ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫോർ ദ പ്രോസസ് ഈസ് ഡാഷ്. അതായത് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ എനർജി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്റേണൽ എനർജിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഓർ മൈനസ് ഡബ്ല്യു. അതായത് വർക്കിനെയും ഹീറ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഇക്വേഷൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം 701 ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്, അതായത് ക്യൂ ഈസ് ഈക്വൽ ടു 701 joule. അതനുസരിച്ച് ചെയ്യുന്ന വർക്കാണ് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്, 394 joule വർക്കാണ്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആയതുകൊണ്ട് മൈനസ് ഡബ്ല്യു, അതായത് ഇസ് ഈക്വൽ ടു മൈനസ് 394 joule കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എടുക്കുന്നു. അവിടെ ക്യൂവിന്റെ വാല്യൂ 701 ഡബ്ല്യുവിന്റെ വാല്യൂ മൈനസ് 394 ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ 307 joule കിട്ടും. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റവും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും ആണെന്നുള്ള ഒരു ടേം ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പൊ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നെയിം ദ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ക്ലാർക്സ് മെത്തേഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അതായത് ഹാർഡ്നെസ് ഓഫ് വാട്ടർ
റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്ലാർക്സ് മെത്തേഡ്. ഈ ക്ലാർക്സ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏത് റിയേജന്റിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് അതിൻ്റെ ഉത്തരം സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതും അല്ലെങ്കിൽ നമുക്ക് ലൈം എന്ന് പറയാം. അപ്പോൾ ആ ഒരു പോർഷൻ അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, കാരണം ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ സ്ലേക്കഡ് ലൈം എന്നോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നോ ലൈം എന്നോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ഇത് ഹാർഡ്നെസ് എന്താണെന്നും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഹാർഡ് വാട്ടർ എന്താണെന്ന് നോക്കാം. ഹാർഡ് വാട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ഫോം ലാദർ വിത്ത് സോപ്പ്. സോപ്പുമായി ചേർന്ന് പതയത്തില്ല, സോപ്പ് പതയാത്ത വാട്ടറിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്ത ഹാർഡ്നെസ്, നമ്മൾ ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട് പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ഇനി ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ഡിസോൾഡ് ഇൻ ഇറ്റ്. അതായത് വാട്ടറിൽ കാൽസ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സുകൾ ഡിസോൾവ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യത്തില്ല, സോപ്പുമായി ചേർന്ന് ലാദർ ഫോം ചെയ്യില്ല. അങ്ങനെയുള്ള ഹാർഡ്നെസ്സിനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാലോ, പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടറിനകത്ത് കാൽസ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ സോൾട്ടുകളാണ്, ആ സോൾട്ട് ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ ആണെങ്കിൽ അത് പെർമനന്റ് ഹാർഡ്നെസ് ആയിരിക്കും. സാധാ മെത്തേഡുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി ക്ലാർക്സ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതായത് ഹാർഡ്നെസ്സിന് കാരണമായ കാൽസ്യത്തിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റുകൾ ആണ് ഹാർഡ്നെസ്സിന് കാരണമെങ്കിൽ അതിനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ക്ലാർക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, കാൽസ്യം ബൈകാർബണേറ്റുമായിട്ട് സ്ലേക്കഡ് ലൈം അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ കാൽസ്യം കാർബണേറ്റും വാട്ടറും കിട്ടുന്നു. കാൽസ്യം കാർബണേറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്, അത് അടിയും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാട്ടർ പ്യുർ ആയിട്ടുള്ള വാട്ടറാണ്. ആ കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി റിമൂവ് ചെയ്യുന്നത് ഫിൽട്രേഷൻ നടത്തിക്കൊണ്ടാണ്. പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, അത് ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടറിലെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം മെഗ്നീഷ്യം ബൈകാർബണേറ്റ് വേണമെങ്കിലും ആകാം. മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണെങ്കിലും കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതായത് സ്ലേക്കഡ് ലൈമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റും കിട്ടും, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഇവ രണ്ടിനും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. പിന്നീട് നമുക്ക് കിട്ടുന്ന വാട്ടർ ഹാർഡ്നെസ് ഇല്ലാത്ത വാട്ടർ ആയിരിക്കും. അപ്പൊ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്ലാർക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന കേസാണ്. അതുകൊണ്ടാണ് നമ്മൾ കാൽസ്യം ബൈകാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷൻ എഴുതുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിനെ ഫിൽട്ടർ ചെയ്താണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ കിട്ടുന്ന വാട്ടർ നോർമൽ വേയിലുള്ള വാട്ടർ ആയിരിക്കും, ഹാർഡ്നെസ് ഇല്ലാത്ത വാട്ടർ ആയിരിക്കും.